നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വയറ് കുറയ്ക്കുന്നതിന് വേണ്ടി വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ട്രിക്കാണെന്ന് ആദ്യം കാണിക്കുന്നത്. ഇതിന് മുൻപ് നമ്മളിത് ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരു ടവൽ മടക്കിയിട്ട് നമ്മുടെ അരയുടെ താഴെയായിട്ട്, നമ്മുടെ ബട്ടിൻ്റെ താഴെയായിട്ട് പ്ലേസ് ചെയ്തുകൊണ്ട് ഈ ഒരു എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നാളെ തന്നെ വയറിൻ്റെ ഈ ബ്രസ്റ്റിൻ്റെ ജസ്റ്റ് താഴെയായിട്ടുള്ള ആ ഒരു ഭാഗത്തിൻ്റെ മസിൽസിന് ചെറുതായിട്ട് വേദന എടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഭാഗത്തെ മസിൽസ് ടൈറ്റൺ ചെയ്യുന്നതിന് സഹായിക്കുന്ന, അപ്പർ ബെല്ലി ടൈറ്റൺ ചെയ്യുന്നതിന് സഹായിക്കുന്ന നല്ലൊരു എക്സസൈസാണ് ചെയ്യേണ്ടത്. 100 റിപ്പീറ്റേഷനാണ്. ഓക്കെ, ഇതിൻ്റെ എഫക്റ്റ് നാളെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ നാളെ തന്നെ വയറങ്ങ് കുറഞ്ഞില്ലാതെ പോവും എന്നുള്ള മണ്ടത്തരമെന്നല്ല പറയുന്നത്. നാളെ തന്നെ വിസിബിളായിട്ടുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളെന്നും വയറിൻ്റെ ഭാഗത്തെ ഒരു ഇഞ്ചസ് അളന്നെടുക്കുന്നുണ്ടല്ലോ അല്ലേ, എന്നും അളന്ന് നോക്കുക. അപ്പോൾ അതിൻ്റെ ചേഞ്ചസ് കാണുമ്പോഴാണ് നെക്സ്റ്റ് ഡേ ബെറ്റർ ആയിട്ട് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ നിങ്ങൾക്ക് കിട്ടുന്നത്. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രം പോരല്ലോ, നിങ്ങൾക്കത് ബോഡിയിൽ ഫീൽ ചെയ്യണം, എന്നും ബോഡി വാച്ച് ചെയ്യണം. ഇനി ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഞാനുണ്ട്, റാഡ് ദ വ്ളോഗർ എന്ന് പറയുന്ന പേജിൽ ഞാനുണ്ട്. ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് അയച്ചോളൂ, ഞാൻ റിപ്ലൈ തന്നിരിക്കും. ഓക്കെ, അപ്പോൾ ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഈ ഒരു എക്സസൈസ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടവൽ മടക്കിയിട്ട് ഇങ്ങനെ ഇട്ട് വയ്ക്കുക, എന്നിട്ട് അതിൻ്റെ മീതെ നമ്മുടെ ബട്ട് വെച്ചുകൊണ്ടാണ് ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത്. ആർക്കെങ്കിലും ബാക്ക് പെയിനോ സ്പൈനിന് മുൻപ് ഇഞ്ചുറി നടന്നവരോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഈ വർക്കൗട്ടില്ല, നമ്മുടെ ചാനലിൽ ഒരു വർക്കൗട്ടും ചെയ്യരുത്. ഓക്കെ, ഒക്കെ ഹെവി ആയിട്ടുള്ള വർക്കൗട്ടാണ്, അതുകൊണ്ടാണ് കേട്ടോ. കൈകളിങ്ങനെ ബാക്കിലോട്ട് കൊണ്ടുപോവുക, കാലും കൈയും കൂടിയിട്ട് ഇതുപോലെ കൂട്ടിമുട്ടിക്കുക. കാലുകൾ കുറച്ച് അകത്തിയതിന് ശേഷമാണ് ഇങ്ങനെ പുഷ് ചെയ്യുമ്പോൾ കാലുകൾ ഇങ്ങനെ അകത്തി കൊടുത്തേക്കണം കേട്ടോ. അങ്ങനെയാണ് അവർ എക്സസൈസ് ചെയ്യേണ്ടത്. സ്ലോലി ചെയ്താൽ മതി. സ്ലോലി ചെയ്ത് ഭയങ്കര കംഫർട്ടായിട്ടുണ്ടെങ്കിൽ സ്പീഡിൽ ചെയ്യുന്നതിൽ ഒരു തെറ്റില്ല. ഓക്കെ, പക്ഷേ ഞാൻ സ്പീഡിൽ ചെയ്യണമെന്ന് പറയില്ല, സ്ലോലി ചെയ്താലും ഒരു കുഴപ്പമില്ല. റിപ്പീറ്റേഷൻ 100 ഉണ്ടായിരിക്കണം എന്ന് മാത്രം. ചെയ്യുമ്പോഴേക്കും നമ്മുടെ വയറിൻ്റെ ആ ഭാഗത്തിന് നല്ലണം എന്ന് വെച്ചാൽ അത് ടൈറ്റൺ ആവുന്നതിൻ്റെ രീതിക്ക് എടുക്കുന്ന ചെറുതായിട്ടുള്ള ഒരു വേദന ഉണ്ടാവും. കൈ കഴക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ കൈ കഴക്കുന്നുണ്ടായിരിക്കും, വയറിൻ്റെ ഭാഗത്തിനും ആ ഒരു വേദന എടുക്കുന്നുണ്ടായിരിക്കും, കാലുകൾക്കും ചെറുതായിട്ട് വേദന എടുക്കുന്നുണ്ടായിരിക്കും. തീർച്ചയായിട്ടും വയറ് കുറയ്ക്കണമെങ്കിൽ അത് ചെറിയ അധ്വാനം എന്നല്ല, നല്ല അധ്വാനം തന്നെ വേണം. അതും വയറിൻ്റെ ഭാഗത്തിൻ്റെ മസിൽസിന് വരുന്ന എക്സസൈസുകളാണ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്നത്. മസിൽ ടൈറ്റനിങ് ആണ് ചെയ്യുന്നത്, സാഗി ആവാതെയാണ് ചെയ്യുന്നത്, ചുളിവ് വരാതെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചധികം എഫേർട്ട് എടുക്കേണ്ടി വരും. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആണ് എടുക്കുന്നത്, ഒരു നേരം ഭക്ഷണം ഇല്ലാത്ത രീതിയാണ്. അത് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ രീതി അങ്ങനെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് വേണം എന്ന് പറഞ്ഞ് നമ്മുടെ ചാനലിൽ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് തന്നെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ലോങ് ടൈം എടുക്കുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ ഞാൻ നോ എന്ന് പറയും. എപ്പോഴും നിങ്ങൾ ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ 3 meal ഡയറ്റ് പ്ലാൻ തന്നെ എടുക്കുന്നതാണ്, അതിൽ പോർഷൻ കൺട്രോൾ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ ഇത് വയറു കുറയ്ക്കൽ സീരീസ് ആണ്, ആകെ 7 ദിവസമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് കുറച്ച് ദിവസത്തിന് എടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല, അത് ബോഡിയിൽ വലിയൊരു കേടുപാടുകളൊന്നും സംഭവിപ്പിക്കില്ല. നമുക്ക് ഫാസ്റ്റായിട്ട് നമ്മുടെ 3 meal ഡയറ്റ് പ്ലാനിലോട്ട് തിരിച്ചു വരാം. വയറിൻ്റെ മസിൽസ് ടൈറ്റനാക്കി സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ഡെയിലി എക്സസൈസ് ചെയ്യുക തന്നെ വേണം, അല്ലെങ്കിൽ അത് ലൂസായിട്ട് വരും. അതിനും വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല. ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കിടക്കുന്ന സമയത്ത് ഒരു കോട്ടൺ തുണി വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് കെട്ടിയിട്ട് കിടന്നാൽ, ടൈറ്റാക്കിയിട്ട്, നെർവുകളൊക്കെ ടൈറ്റാക്കി കെട്ടിയിട്ട് പിറ്റേ ദിവസം ശ്വാസം കിട്ടുന്നില്ല എന്നൊന്നും എന്നോട് പറയരുത്. അങ്ങനെയല്ല കെട്ടേണ്ടത്. ലൈറ്റായിട്ട് നമ്മൾ കെട്ടിയതിന് ശേഷം നമ്മുടെ കൈവിരലുകൾ അതിലൂടെ ഇറക്കുമ്പോൾ ഇറങ്ങിപ്പോകുന്ന രീതിയിൽ കെട്ടി വെച്ചേക്കണം. ഒത്തിരി ടൈറ്റായിട്ടല്ല കെട്ടേണ്ടത്. അങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അരയ്ക്കൊരു നല്ല ഷേപ്പ് കിട്ടുന്നതിന് സഹായിക്കും. ഇതൊക്കെ സത്യമായിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ ചെയ്ത് സക്സസ്ഫുൾ ആയവർ നിങ്ങൾക്കിടയിൽ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ പറയുന്നതിൽ ഒരു തരത്തിലുള്ള മിസ്റ്റേക്കുകളും ഇല്ല. മിസ്റ്റേക്ക് ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇത് ചെയ്തതിന് ശേഷം മാരകമായിട്ട് അസുഖങ്ങൾ സംഭവിച്ച ആരുമില്ല നമ്മുടെ അടുത്ത്. കാരണം അങ്ങനെ ടൈറ്റാക്കിയിട്ട്, നെർവുകളൊക്കെ ടൈറ്റാക്കി പൂട്ടിക്കെട്ടി വെക്കാനല്ല പറയുന്നത്. ഈവൻ നമ്മളൊരു ബെൽറ്റ് ഇടുകയാണെങ്കിലും നമ്മുടെ ശരീരഭാഗത്തിൽ കുറച്ച് നേരം ബെൽറ്റ് കെട്ടി ഓഫീസിൽ പോകുന്നവരൊക്കെ ഇല്ലേ, കുറച്ച് സമയം നമ്മൾ കെട്ടിയിട്ട് തന്നെയല്ലേ വെക്കുന്നത്, എന്നിട്ട് അവിടെ പൊട്ടിയിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ രാത്രി കിടക്കുന്ന സമയത്ത് വയറിൻ്റെ ഭാഗത്തിൽ കോട്ടൺ തുണി വെച്ച് കുറച്ച് സമയം കെട്ടി വെക്കുന്നു, അതും ഒത്തിരി ടൈറ്റ് അല്ലാത്ത രീതിയിൽ. അത് അരയുടെ ഭാഗത്തിന് നല്ല പോലൊരു എന്താ പറയുക, ഒരു നല്ലൊരു റൗണ്ട് ഷേപ്പിൽ ഒന്ന് ടൈറ്റായിട്ട് കിട്ടുന്നതിന് സഹായിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾ ഞാൻ പറഞ്ഞ എക്സസൈസസ് കറക്റ്റായിട്ട് ചെയ്യുകയും വേണം.
പിന്നെ ആദ്യം ചെയ്ത എക്സസൈസ് ഉണ്ടല്ലോ, ബട്ടിൻ്റെ മീത് ബട്ടിൻ്റെ താഴെയായിട്ട് കോട്ടൺ തുണി ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം ചെയ്യുന്ന എക്സസൈസ്, അതൊരു അടിപൊളി എക്സസൈസാണ്. അതുപോലുള്ള ഒരു സെറ്റ് ഓഫ് എക്സസൈസ് ഈ കോഴ്സിൻ്റെ അവസാനം, അതായത് സെവൻത്ത് ഡേ, നമ്മുടെ ദ ബെസ്റ്റ് എക്സസൈസുകളുടെ ഒരു കോമ്പിനേഷനുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. പിന്നീട് അതുപോലെ തന്നെ നമുക്ക് നമ്പർ എണ്ണിക്കൊണ്ടുള്ള വണ്ടർഫുൾ എക്സസൈസുകളുടെ 1 hour കോമ്പിനേഷൻ, 1 hour എക്സസൈസ് ഒന്നിച്ച് നമ്പർ എണ്ണി ചെയ്യുന്ന രീതിയിലൊരു ഇത് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ നന്നായിട്ട് നടക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, വീഡിയോസ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം, മാക്സിമം റീച്ച് കിട്ടണം നമ്മുടെ വീഡിയോയ്ക്ക്. അപ്പോഴാണ് എനിക്ക് ബെറ്റർ വീഡിയോസുമായിട്ട് ഇനി വരാനുള്ള ഒരു ഇൻസ്പിരേഷൻ ആവുന്നത്. നമ്മൾ ഒരു എന്താ പറയുക, ലേസി ആയിട്ടിരിക്കുകയാണ് നമ്മളെപ്പോഴുമെങ്കിൽ, നമ്മൾ മടി പിടിച്ചിരിക്കുകയാണെങ്കിൽ നമ്മളെക്കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഒരു മോട്ടിവേറ്റർ അല്ല, ആര് വിചാരിച്ചാലും നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് അത് ചെയ്യിപ്പിക്കാനൊന്നും സാധിക്കില്ല. അപ്പോൾ എന്നെക്കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നില്ല, രാവിലെയും സാധിക്കുന്നില്ല, ഉച്ചയ്ക്കും സാധിക്കുന്നില്ല, ഭക്ഷണം കൺട്രോൾ ചെയ്യാനും സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ നിങ്ങൾ അങ്ങനെ ഇരിക്കുക. അതല്ലാണ്ട് നിങ്ങളെ പിടിപ്പിച്ചത് ചെയ്യിപ്പിക്കാമെന്നൊന്നും ഞാൻ ആർക്കും പ്രോമിസ് തരുന്നില്ല. ഇങ്ങനെ പറയുന്നത് കേട്ട് എൻ്റെ ഒരു ദേഷ്യം തോന്നുന്നുണ്ട് കേട്ടോ. മടി പിടിച്ച് ചിലവരുണ്ട്, എന്ത് പറഞ്ഞാലും ഞാൻ നന്നാവില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയുള്ളവരെയൊന്നും ചെയ്യിപ്പിക്കാമെന്ന് ഞാൻ പ്രോമിസ് തരുന്നില്ല. അതല്ല, ഇതെങ്ങനെയെങ്കിലും ഒന്ന് കുറച്ച് കിട്ടിയാൽ മതി, ഞാൻ എന്ത് വേണമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. ഈവൻ ഏജ് ഒന്നൊരു ലിമിറ്റ് അല്ല കേട്ടോ. 50 വയസ്സ് കഴിഞ്ഞു, 55 വയസ്സ് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ, അവരിലൊക്കെ കാണുന്ന സ്പിരിറ്റ് ഞാൻ ഈ 23-ലും 14-കാരിലൊന്നും കാണുന്നില്ല എന്നുള്ളതാണ്. അവരിലാണ് ആക്ച്വലി അടിപൊളിയായിട്ട് വർക്കൗട്ട് ചെയ്ത് വെയിറ്റ് കുറയ്ക്കുന്നവരെ ഞാൻ കണ്ടിട്ടിരിക്കുന്നത്. രാധുകുട്ടി എന്ന് വിളിച്ച് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ഇടാറുണ്ട് കുറച്ച് ഏജ് ആയിട്ടുള്ള ആളുകൾ. ഐ എം സോ ഹാപ്പി ദാറ്റ് ആ ഒരു ഏജിലും അവർ കാണിക്കുന്ന ആ ഒരു ഡെഡിക്കേഷൻ ഉണ്ടല്ലോ, അതാണ് മറ്റുള്ളവർ കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് സാധിക്കും എന്നുള്ള അവരുടെ ആ തോന്നലുണ്ടല്ലോ, എൻ്റെ ഒപ്പം നിന്ന് കട്ടക്കി നിന്നുകൊണ്ട് അത് കുറയ്ക്കും ഞാൻ എന്ന് തോന്നുന്ന ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതിനാണ് സല്യൂട്ട്. അത് നിങ്ങളെക്കൊണ്ട് എല്ലാവരെ കൊണ്ടും സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ 7 ദിവസം കൊണ്ട് നിങ്ങളുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ സാധിക്കുക തന്നെ ചെയ്യും. എന്നും മിഞ്ചസ് അളക്കുക, കറക്റ്റായിട്ട് ഡെഡിക്കേഷനോട് കൂടി 100 repetition ചെയ്യുക. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്രഞ്ചസ്സാണ്. ക്രഞ്ചസ്സിനൊന്നും വേറെ വയ്ക്കാൻ ഒരു എക്സസൈസ് ഇല്ല നമ്മുടെ അടുത്ത്. ഇപ്പോൾ വയറു കുറയ്ക്കൽ സീരീസ് വേണം രാധു, പക്ഷേ ക്രഞ്ചസ് ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എനിക്കും കാണിച്ചു തരാൻ അറിയില്ല. കാരണം ക്രഞ്ചസ് അത്രയും നല്ല എക്സസൈസാണ്. ഞാൻ ചെയ്യുന്ന സ്പീഡ് കണ്ടിട്ട് അത്ര സ്പീഡിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ട. ഞാൻ ഒരു ദിവസം നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിൽ കൂടുതൽ നമ്പർ ക്രഞ്ചസ് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് സ്പീഡ് വളരെ കൂടുതലാണ്. ക്രഞ്ചസ് ചെയ്യുമ്പോൾ വളരെ സ്ലോലി ചെയ്താൽ മതി. ഓപ്പോസിറ്റ് കൈയും ഓപ്പോസിറ്റ് കാലും കൂടി കൂട്ടിമുട്ടിച്ചുകൊണ്ടാണ് ക്രഞ്ചസ് ചെയ്യേണ്ടത്. വളരെ സ്ലോലി ചെയ്താലും ഒരു കുഴപ്പമില്ല. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ പ്രത്യേകതകളും നല്ല കാര്യങ്ങളും ദോഷങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഒരു ലോങ് ടൈം എടുക്കാൻ പറ്റുന്ന ഒരു നല്ല ഫാസ്റ്റിംഗ് മെത്തേഡാണോ എന്ന് ചോദിച്ചാൽ, ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എടുത്ത് വെയിറ്റ് കുറച്ച ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് അവരൊക്കെ എന്നോട് പറയും, രാധു ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഇസ് സോ ഗുഡ് എന്ന്. എന്നാൽ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എടുത്ത് വെയിറ്റ് കുറച്ചതിന് ശേഷം അതുപോലെ തിരിച്ചു വന്നവരും ഉണ്ടാവും നിങ്ങൾക്കിടയിൽ, അല്ലേ? അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ റെഗുലർ ഒരു ഭക്ഷണ രീതിയുമായി ബന്ധപ്പെട്ട വെയിറ്റ് റിഡക്ഷൻ രീതിയല്ല, ഡയറ്റ് പ്ലാൻ അല്ല ഇൻ്റർമിറ്റൻറ്റ് എന്നുള്ളത് കൊണ്ടാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ലോങ് ടൈം അത് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ഞാനും നോ എന്ന് പറയും. അതുകൊണ്ട് 3 meal ഡയറ്റ് പ്ലാൻ എടുക്കുന്നതാണ് നല്ലത്. പക്ഷേ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ദിവസത്തിന് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമുക്ക് പെട്ടെന്ന് കുറച്ചെടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അടിപൊളി ഡയറ്റ് പ്ലാൻ ആണ് കേട്ടോ. ന്യൂട്രിഷൻ ഡെഫിഷ്യൻസി നമ്മുടെ ഡയറ്റ് പ്ലാനിൽ വരികയില്ല. നിങ്ങൾക്ക് ഏത് എക്സ്പേർട്ട് ഡയറ്റീഷ്യനോടുകൂടി വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. വീഡിയോ ഇഷ്ടമായില്ലേ, നാളെയും വരണ്ടേ? അപ്പോൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇൻസ്റ്റഗ്രാമിൽ വന്ന് ഫോളോ കൂടി ചെയ്യൂ. ലവ് യു സോ മച്ച്. താങ്ക് യു.